പണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത് പാച്ചർ വാർഡംഗം ഹസീന അൻസറിനെയും ഭർത്താവിനെയും മൂന്നംഗ സംഘം ആക്രമിച്ചുവെന്ന പരാതി കെട്ടിച്ചമച്ചതാണെന്ന വാദവുമായി ആരോപണ വിധേയർ രംഗത്ത്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാക്കുതർക്കം നടക്കുന്നതിനിടെ വടിയുമായി പഞ്ചായത്ത് അംഗം തങ്ങൾക്ക് നേരെ ഭീഷണി മുഴക്കുകയായിരുന്നുവെന്നും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുകയാണെന്നും ഇവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം എനിക്ക് എതിരായി പണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിലെ പാച്ചർ വാർഡിലെ വാർഡ് മെമ്പർ അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത നൽകുകയുണ്ടായി. ആ വാർത്തയെക്കുറിച്ച് മറ്റു ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. അതിനെക്കുറിച്ചാണ് ഈ കാര്യം എനിക്ക് പറയുവാനുള്ളത്. കാര്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് ഒരു വഴിയുമായി ബന്ധപ്പെട്ടതാണ്. ആ വഴിയെന്ന് പറയുന്നത് മുൻകാലത്ത് ഒരു നടവരമ്പായിരുന്നു. ആ പ്രദേശത്ത് പോകുന്ന ജനങ്ങൾക്ക് നടക്കുന്നതിന് വേണ്ടി ഞാനുൾപ്പെടെയുള്ള ആൾക്കാരിറങ്ങിക്കൊണ്ടാണ് 2 മീറ്റർ വഴിയാക്കുകയും ആ വഴി നിലവിൽ നിലനിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ അത് വീതി കൂട്ടുവാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അതിൻ്റെ വസ്തുവിൻ്റെ ഉടമ തടയുകയും അവരെ ആക്രമിക്കുകയും ചെയ്ത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് എന്നെ കള്ളക്കേസിൽ കുടുക്കുവാൻ വേണ്ടി PDP ജനപ്രതിനിധിയും മറ്റു ഭർത്താവും ഒക്കെ ചേർന്നുകൊണ്ട് എന്നെ കള്ളക്കേസിൽ കുടുക്കുവാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെ എൻ്റെ വീട്ടിൽ CCTV ദൃശ്യമുണ്ട്. അതൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലും അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ റോഡ് MLA ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം നടത്തുന്നത്. ആ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തിനെ അറിയിച്ചുകൊണ്ട് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെടുകയും അതിനൊരു പരിഹാരം കാണുകയും ചെയ്യുന്നതിന് പകരം ജനപ്രതിനിധിയായ മെമ്പർ, ജനങ്ങളെ സേവിക്കുന്നതിന് വേണ്ടിയുള്ള മെമ്പർ, അവർ ചെയ്തത് ജനങ്ങളെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ചോദ്യം ചെയ്തപ്പോൾ ഞാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് കൊടുത്തു. അതുമാത്രവുമല്ല, ഞാൻ നിലകൊണ്ടിരുന്ന പ്രസ്ഥാനമാണ് PDP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വാർഡ് തലം മുതൽ ജില്ലാ തലം വരെയുള്ള ഭാരവാഹിത്വത്തിലിരിക്കുകയും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കടബാധ്യത, അതായത് സംസ്ഥാന കമ്മിറ്റി എനിക്ക് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് 259,400 രൂപ നൽകുവാൻ ഉണ്ടായിരുന്നു. അത് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ പാർട്ടി ചെയർമാൻ ഉൾപ്പെടെ ആ വിഷയം അറിയിച്ചിട്ടുള്ളതുമാണ്. അന്ന് ചാർജ് ഉണ്ടായിരുന്ന മൈലക്കാട് ഷാ 10 ദിവസത്തിനകം പൈസ തരാമെന്ന് പറഞ്ഞ് എഴുതി കണക്ക് അംഗീകരിച്ച് പോയതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ കാണുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അപ്പോൾ ഞാൻ PDP ക്കാരനായിരുന്നു, PDP നിലവിലെ മുൻ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അവർ പറയുന്നത് ഞാൻ ഗുണ്ടയാണെന്നാണ്. ഞാൻ 25 വർഷം ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചപ്പോൾ എനിക്ക് മീതിയുണ്ടായിട്ടുള്ളത് കുറച്ച് കേസുകൾ മാത്രമാണ്. ആ കേസെന്ന് പറയുന്നത് പാർട്ടി പ്രവർത്തകർ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെടുമ്പോൾ അതിനെതിരെ എനിക്ക് കള്ളക്കേസുകൾ ഉണ്ടാകാറുണ്ട്. അതെല്ലാം ഞാൻ നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 2.5 വർഷമായി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്നതിന് ശേഷം ഇന്നുവരെയും ഒരു കള്ളക്കേസിലും ഞാൻ പെട്ടിട്ടില്ല. ഇപ്പോൾ PDP ക്കാർ കൊടുത്ത ഒരു കള്ളക്കേസിൽ മാത്രമാണ് ഞാൻ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ നേതാക്കൾ പറയുകയുണ്ടായി ഞാൻ ഗുണ്ടയാണെന്ന്. ഞാൻ ഗുണ്ടയാണെങ്കിൽ ആ ഗുണ്ടയെന്ന് പറയപ്പെടുന്നവർ ഞാൻ PDP നിന്നപ്പോൾ PDP പ്രവർത്തകരെ സംരക്ഷിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഗുണ്ടയായിട്ടുള്ളത്. അല്ലാതെ എവിടെയെങ്കിലും ഗുണ്ടാ പ്രവർത്തനം നടത്തിയെന്നിവർക്ക് പറയുവാൻ കഴിയുമോ? അതുമാത്രവുമല്ല, ഈ എന്നെ പുറത്താക്കി എന്ന് പറയുന്നു. എന്നെ പുറത്താക്കി എന്ന് പറയുമ്പോൾ ഇവർ മനസ്സിലാക്കേണ്ടത് പാർട്ടി ചെയർമാന് ഞാൻ രാജിക്കത്ത് കൊടുക്കുകയുണ്ടായി. ആ രാജിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി ചെയർമാൻ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവർക്കുള്ള വേവലാതി എന്ന് പറയുന്നത് പല പ്രാവശ്യം എന്നെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു പലരും. അപ്പോഴൊന്നും ഞാൻ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു പോകുവാൻ തയ്യാറാകാത്തത് കൊണ്ട് തന്നെയാണ് അവരിത്തരത്തിലൊരു നാടകീയമായ രംഗങ്ങൾ കാണിക്കുന്നത്. അതുമാത്രവുമല്ല, ഇപ്പോൾ ഇവിടെയുള്ള ഈ നേതാക്കൾക്ക് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെല്ലുമോ എന്നുള്ളൊരു ഭയപ്പാടുണ്ട്.
ഞാൻ തിരിച്ചു ചെന്നാൽ അവരുടെ ഏകാധിപത്യ രീതികൾ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കൾ രംഗത്തിറങ്ങിയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക. ആ CCTV ദൃശ്യം പരിശോധിച്ചാൽ മനസ്സിലാകും. ഞാൻ അടിവയറ്റിൽ ചവിട്ടി, അതുപോലെ തന്നെ തറയിൽ തള്ളിയിട്ട് ആ സ്ത്രീയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് പറയപ്പെടുന്ന ആ നിമിഷം. അത് കഴിഞ്ഞ് 20 മിനിറ്റ് വീണ്ടും ഈ സ്ത്രീ ഇവിടെ കിടന്ന് നരനായാട്ട് നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുകൂടി ജനങ്ങൾ കാണട്ടെ. അപ്പോഴാണ് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരാളെ കള്ളക്കേസിൽ കൊടുക്കുവാനും അല്ലെങ്കിൽ ഒരാളെ കള്ള പ്രചരണങ്ങൾ നടത്തി ഇല്ലായ്മ ചെയ്യുവാനും കഴിയും. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നേതൃത്വം കൂടി മനസ്സിലാക്കിക്കൊണ്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ആർജവം കാണിക്കണം. MLA ഫണ്ട് ഉപയോഗിച്ച് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പേരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറാൻ ശ്രമിക്കുകയും വാക്ക് തർക്കം നടക്കുന്നതിനിടെ വടിയുമായി എത്തിയ മെമ്പറുടെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. റോഡ് നിർമ്മാണത്തിൻ്റെ പേരിൽ തൻ്റെ വസ്തുവിൽ നിന്ന് മാത്രം ഭൂമി നൽകണമെന്ന പഞ്ചായത്ത് അംഗത്തിൻ്റെ വിചിത്രവാദത്തെ ചോദ്യം ചെയ്തതിലുള്ള പ്രതികാര നടപടിയാണ് ഈ പരാതിയെന്ന് സ്വകാര്യ വസ്തുവിൻ്റെ ഉടമയായ യുവതി പറയുന്നു. ഞാൻ ഇവിടെ നടന്ന വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥയാണ് ഞാനിവിടെ പറയുന്നത്. ഇവിടെ റോഡ് വികസനം വരുന്നതിൻ്റെ തടയുന്നതിനെ ചൊല്ലിയാണ് ഇവിടെ പത്രങ്ങളിലും മീഡിയയിലൊക്കെ വന്നത്. ഞാൻ റോഡ് വികസനത്തിന് ഒരിക്കലും എതിരി നിൽക്കുന്നില്ല. റോഡ് വരണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആകെ 5 സെൻറ്റാണ്. അത് ഞങ്ങൾ പാരമ്പര്യമായി ഞങ്ങളെൻ്റെ ഉമ്മായുടെ ഷെയറാണ്. 1960 മുതൽ ഞങ്ങളെ കുടുംബം ഇതായിട്ട് വന്നിരിക്കുന്നത്, ഓരോ അവകാശികളായിട്ട് മാറി വന്ന വസ്തുവാണ്. ഇപ്പോഴും ഈ വസ്തു ഈ റോഡിൻ്റെ ഇതിലാണെങ്കിൽ ഞങ്ങൾ ആദ്യമേ തന്നെ റോഡിൻ്റെ വികസനം ഞങ്ങൾ തടസ്സമല്ല. ഞങ്ങളുടെ ഒരു ഭാഗത്തു നിന്ന് മാത്രമാണ് വഴിയെടുത്തിരിക്കുന്നത്. ആദ്യം 2 മീറ്റർ ഞാൻ വിട്ടുകൊടുത്തു. ഇപ്പോൾ ഈ അടുത്തിടെയാണെങ്കിൽ വീണ്ടും റോഡിൻ്റെ വികസനവുമായി വന്ന് ഒരു മീറ്ററും കൂടെ ഇപ്പോൾ ഇവരെ എടുക്കുന്നെന്ന് പറഞ്ഞു. ഒരു മൂന്നര മീറ്ററോളം ഞാൻ വിട്ടുകൊടുക്കേണ്ടി വന്നു. എനിക്ക് ആകെയുള്ള പ്രോപ്പർട്ടി എന്ന് പറയുന്നത് 5 സെൻറ്റാണ്. വേറെ പ്രോപ്പർട്ടി ഇല്ല. അതും ഈ നീളത്തിന് കിടക്കുന്ന ഒരു വസ്തുവാണ്. പിന്നെ ഞാൻ വികസനത്തിന് ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വികസനം വരട്ടെ, പക്ഷേ എനിക്ക് അതിൻ്റേതായ കോമ്പൻസേഷനോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല. ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന പ്രോപ്പർട്ടി 15 സെൻറ്റുണ്ട്. അതിൽ നിന്ന് 1 സെൻറ് പോലും അവരെടുത്തിട്ടില്ല. ഈ ഭാഗത്ത് ഈ 5 സെൻറ് ഉള്ളവൻ്റെ വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് ഈ ഇത്രയും പോകുന്നത്. ഇപ്പോൾ ഇത്രയും നാൾ ആൾക്കാരെ പോയി എനിക്ക് 2006 ഇവിടെ റോഡ് വന്നിരുന്നത്. അന്ന് മുതൽ ഞങ്ങൾ ഈ കേസും കാര്യങ്ങളായിട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഞങ്ങളെ കാര്യം പരിഗണിക്കുമെന്ന് പറയും. ഒന്നും ആവുന്നില്ല. ഞങ്ങൾ വഴിത്തിറക്കം ഞങ്ങൾക്ക് പഞ്ചായത്തിന് മതിരി കെട്ടാൻ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫാദറാണ് ഈ വസ്തു നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം പുള്ളിയുടെ മരണശേഷമാണെങ്കിൽ ഞാനാണ് ഇപ്പോൾ അതിൻ്റെ ഇതൊന്നും ഞാൻ വിദേശത്തായിരുന്നത്. ഇപ്പോൾ വന്നിട്ട് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഞങ്ങൾ മതിരി കെട്ടാൻ വേണ്ടി ഇറങ്ങും, ഓരോ തടസ്സമായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ടായിരുന്നു. സ്ലാബ് തന്നെ ഇപ്പോൾ ഇടിച്ച് പൊളിച്ച് അവർ മാറ്റി. ഇപ്പോൾ തന്നെ റോഡ് നിർമ്മാണം എന്ന് പറയുന്ന ഓട നിർമ്മാണത്തിന് ഓട നിർമ്മാണം എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ വസ്തുവിൻ്റെ ഉടമയെ എന്നെ ഒന്ന് അറിയിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ മെമ്പറെ തന്നെ ആദ്യമേ തന്നെ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞു. ഇതുപോലെ മെമ്പർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ച് നിങ്ങളുടെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വസ്തുവിൽ കൈകയറുമ്പം എന്നെ ഒന്ന് അറിയിക്കണ്ടേ? പ്രത്യേകിച്ച് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വർഷങ്ങളായി ഇതിനിങ്ങനെ ഒരു വഴക്കായിട്ട് നിൽക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഇത് വികസനത്തെ ഞങ്ങൾ ഇതിന് നിൽക്കുന്നില്ല. കാരണം ഇതിന് പിന്നിലുള്ള വീട്ടുകാരുന്നൊരു 100-150 വീട്ടുകാരുണ്ട്. അവർക്കെന്ന് വെച്ചാൽ ഈ വഴി വരുന്ന അന്നൊരു നടവഴി മാത്രമായിരുന്നു ഇതുവഴി ഉണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് അന്ന് വസ്തുവിന് ഒരു 3000 രൂപ പോലും കിട്ടൂലായിരുന്നു. ഇന്ന് അവർക്ക് ലക്ഷങ്ങളായി. ഈ പറയുന്ന മെമ്പറിൻ്റെ കുടുംബക്കാരുടെ വസ്തുവാണ് തോന്നി മിക്കതും അതിലുള്ളത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് റോഡിൻ്റെ സ്ലാബ് പിടിച്ചിട്ട് വന്നപ്പോൾ 4 സ്ലാബ് ഇട്ടായിരുന്നു. 5th slab ഇടാതെ ഞാൻ തടസ്സമായിട്ട് നിന്നു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തടസ്സമായിട്ട് നിന്നു. അപ്പോൾ വേറെ ആരും എൻ്റെ ഞാനും എൻ്റെ 13 വയസ്സുള്ള മകനും മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 4 സ്ലാബ് ഇട്ടപ്പം 5th slab ഇടുന്ന സമയത്ത് ഞാൻ തടസ്സം നിന്നു. അങ്ങനെ മെമ്പർ പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും അന്നത്തെ പ്രശ്നം അപ്പോഴങ്ങ് പരിഹരിച്ചിരിക്കും പോലെ തീരുകയും ചെയ്തു. പോലീസ് എൻ്റെ സൈഡിൽ നിന്നല്ല നിന്നത്, പോലീസിന് 5th slab ഇടണമെന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് മാറാത്തത് കൊണ്ടാണ് അവരിങ്ങനെയത്. എന്നിട്ടും അവിടെ നിന്ന് മാറിയ ശേഷം ഞങ്ങളുടെ പരിപാടത്തിൻ്റെ കല്ല് സർവേ കല്ലുണ്ടായിരുന്നു. ഈ സർവേ കല്ല് അവിടെ എടുത്ത് ഇട്ടിരുന്ന് മാറ്റിയത്. ഈ ഓട നിർമ്മിച്ചപ്പോൾ മാറ്റിയിട്ട് ഞങ്ങളെടുത്തോടെ കുഴിച്ചിട്ടിരുന്ന സാധനമാണ്. ഞങ്ങളല്ല, ഞങ്ങളുടെ പരിപാടി പുറത്തിട്ടിരുന്ന സാധനം ഞങ്ങളെടുത്ത് വെച്ചിരുന്നു. ഈ സർവേ കല്ല് നമ്മുടെ മെമ്പറിൻ്റെ സാന്നിധ്യത്തിൽ മെമ്പറും കൂട്ടരും ഉണ്ടായിരുന്നു. മെമ്പറും കൂട്ടരെന്ന് വെച്ചാൽ ഏതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഈ നാട്ടിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഞാനങ്ങനെ ഇവിടെ വരാറില്ല. നാടാണെങ്കിലും ആൾക്കാരെയൊന്നും എനിക്ക് പരിചയം, എന്നെ ആൾക്കാർക്ക് പരിചയമുണ്ട്. അപ്പോൾ ഇവർ എന്നെ എടുത്ത് മാറ്റാൻ നോക്കി. ഞാൻ മാറ്റെടുത്തെന്ന് പറഞ്ഞ് മാറ്റുക, എൻ്റെ പേരെടുത്ത് കിടന്ന കല്ലുകൾ സർവേ കല്ലാണ് എടുത്ത് മാറ്റി. ഈ ഓർഡറെ ഇത് സ്ലാബ് ഇടേൻ്റെ ഇടയിൽ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇവിടെ ഇങ്ങനെ എന്നെ വന്ന് പിടിക്കാൻ വേണ്ടി വരികയും എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ്
ഇപ്പം പ്രതികളായി ഉൾപ്പെട്ടിരിക്കുന്നത്. കാരണം മെമ്പറും മെമ്പറുടെ സ്ഥലത്ത് മെമ്പറുടെ ഹസ്ബൻഡ് എന്നെ വന്ന് വഴി പിടിച്ച് മാറ്റാൻ വേണ്ടി നോക്കി ശ്രമിക്കുകയും അങ്ങനെ ആക്രമത്തിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് അവിടെ പിന്നെ അറിയുന്നത് ഇതുപോലെ അറിയുന്നത് ഇങ്ങനെ കേസും വഴക്കും ഇങ്ങനെയൊക്കെയാണ് കാര്യം എന്ന് അറിയണം. ഞാൻ ഗുണ്ടകളെ കൊടുത്ത് പൈസ കൊടുത്ത് ഇതൊക്കെയാണ് ഇപ്പോഴും അറിയുന്നത്. യഥാർത്ഥം പറഞ്ഞാൽ അവിടെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു വഴി തർക്കത്തിന് വേണ്ടി മെമ്പറുടെ ഗുണ്ടായുസമാണ്. മെമ്പർ ഇപ്പം കോൺട്രാക്ട് ചെയ്യുന്നു, എന്തോ പൈസ മേടിച്ചിട്ട് ഈ റോഡിൻ്റെ പുരണ്ടിടാർത്തിന് വേണ്ടി മെമ്പർ നിൽക്കുകയാണ്. ഇപ്പോഴും ഞാൻ പറഞ്ഞ ഞാൻ ഒരിക്കലും എനിക്ക് നീതി കിട്ടണം, ഞാൻ അതേ പറയുന്നുള്ളൂ. എനിക്ക് ആ റോഡ് വികസനത്തിന് ഞാൻ വഴി വിട്ടുകൊടുക്കാം. ഞാനിവിടെ വന്നപ്പോൾ അന്നേ ദിവസം 7:30 ഞാൻ ഈ സംഭവം അറിയുന്നത് ഞാനിവിടെ വന്നത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ രാവിലെ ഞാനിവിടെ വന്ന സമയത്ത് തന്നെ മെമ്പർ വന്ന് ഈ മെമ്പർ ഞാനിവിടെ ഇതിനു മുമ്പ് ഈ വഴി ഫസ്റ്റ് സ്ലാബിലാണ് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു ഞാനിവിടെയല്ല താമസിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന സമയത്തും ഈ മെമ്പർ കുറേ ലേഡി ആയിട്ടുകൾ വരും വന്നുമായിട്ട് അന്നും ഇതുപോലെ തന്നെ തെറി പറയക്കൂടെ ജോലി എന്നാ ഞാൻ ഈ പെരടത്തിൻ്റെ ഉടമസ്ഥ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ പ്രമാണത്തിൻ്റെ കോപ്പി വരെ കാണിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. കാരണം ഒരു ഉടമസ്ഥന് ആ വസ്തുവിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇത് എവിടെയെങ്കിലും മുമ്പ് ഇവിടെ മെമ്പർമാർ വന്നിട്ടുണ്ട്, വസ്തുക്കളൊക്കെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ വസ്തുവിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാം. കാരണം അവരൊക്കെ നിൽക്കുന്ന ആ ഒരു ഇതിൽ തന്നെ നിന്നത്. പക്ഷേ ഇതെന്ന് വെച്ചാൽ മെമ്പർക്ക് ശക്തമായിട്ട് തന്നെ ഇവിടെ ഒരു റോഡ് വരണം. കാരണം പിന്നിലും ഒരിതുണ്ട്, അതാവണം. അതുപോലെ ലേഡീസിനെ ഒരേ ലേഡീസിനെ കൊണ്ടുവന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തെറി പറയിപ്പിച്ച്. പിന്നെയാണ് നടക്കാത്തതുകൊണ്ട് എന്നെ ആക്രമിക്കാൻ വേണ്ടി വന്നത്, പിടിച്ചു മാറ്റുക. അതായത് എന്നെ പിടിച്ചു മാറ്റിയതാണ് അവിടെ നിന്ന് മെമ്പറും ഉണ്ട്, പിന്നെ എനിക്ക് കുറേ ആൾക്കാർ കണ്ടാലേ എനിക്കറിയാവുള്ളൂ ആക്രമിച്ചത്. എന്നെ ആക്രമിച്ച സമയത്തും എനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് ഇവിടെ ആരും നിന്നിട്ടില്ലായിരുന്നു. സലാഹുദ്ദീൻ എന്ന് പറയുന്ന ആളാണ് എനിക്ക് വേണ്ടി നിന്നത്. കാരണം ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് വേറെ ആരും ഇല്ലായിരുന്നു, എല്ലാവരുടെയും ചോദിച്ചറിയാമെന്നുള്ളതാണ്. ഞാൻ മാത്രമേ തടസ്സപ്പെടുത്താൻ വന്നുള്ളൂ, വേറെ ആരും ഇല്ല, ഞാനും എൻ്റെ മകനും മാത്രമേ നിന്നുള്ളൂ. ആ സമയത്താണ് പുള്ളിയാണ് വന്നതും പോലീസിൻ്റെ അടുത്ത് സംസാരിക്കാനും പുള്ളിയാണ് വന്നത്. അപ്പോൾ പുള്ളിയെ തന്നെ അടിക്കേണ്ട ഒരു പുള്ളി എന്നെ പിടിച്ചു മാറ്റാൻ അവരെ തടയാനാണ് പുള്ളി വന്നത്. അവസാനം സ്ത്രീകളുടെ ഇതുമായി വരുന്നത് വനിതാ മെമ്പറെ അടിച്ചതെന്നുള്ള പരാതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം തൊട്ടപ്പുറത്തുനിന്ന് ആൾക്കാരുണ്ട്, എനിക്ക് കറക്റ്റ് പേരെനിക്ക് അറിയത്തില്ല, എന്നെ പിടിച്ചു മാറ്റാനും ഉപദ്രവിക്കാനും വന്ന് എന്നെ പിടിച്ച് തള്ളുകയാണ് ചെയ്തത്. അതിൽ തന്നെ മുൻപന്തിൽ ഫസ്റ്റ് അവരാണ് മെമ്പറെ ഹസ്ബൻഡാണ്. അത് ഞാൻ പിന്നീടാണ് മനസ്സിലാകുന്നത് മെമ്പറെ ഹസ്ബൻഡാണ്. കാരണം എനിക്കറിയത്തില്ല, മെമ്പറെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ബോഡി ഗാർഡിനെ കണക്ക് നിൽക്കുന്ന ആളിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ 2-3 വ്യക്തികളും കൂടെ ഉണ്ട്, പിന്നെ 2-3 ലേഡീസുകളും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം യുവതിയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരുന്ന സമയം ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതിനിടയിലാണ് പഞ്ചായത്ത് അംഗവും ഭർത്താവും വടിയുമായി തങ്ങൾക്ക് നേരെ അടുത്തതെന്ന് ആരോപണ വിധേയൻ പറയുന്നു. അതിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് നാം പോകേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവർക്ക് 5 സെന്റ് പുരയിടമാണ് ഉള്ളത്. ആ 5 സെന്റ് പുരയിടത്തിൽ നിന്നും എങ്ങനെയാണ് ഒരാളിൽ നിന്നും മാത്രം 4 മീറ്റർ വഴിയെടുക്കുന്നത്? ആനുപാതികമായി തൊട്ടടുത്തുള്ള വസ്തുവിൽ നിന്നുകൂടിയാണ് അതെടുക്കേണ്ടത്. അതല്ല ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒരാളിൽ നിന്നും മാത്രം വഴിയെടുത്ത് അവരെ തേജോവധം ചെയ്യാൻ ചെയ്യുന്ന ഒരു നിലപാടാണ് ഞാൻ കണ്ടത്. അതിനെയാണ് ആ സ്ത്രീയെ ആക്രമിക്കുന്നത് കണ്ട് തടയാൻ ചെന്ന എന്നെ വനിതാ മെമ്പറെ ആക്രമിച്ചു എന്നുള്ള കള്ളക്കേസ് കൊടുത്തുകൊണ്ട് കേസെടുപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വാക്കുതർക്കം കഴിഞ്ഞ് 20 മിനിറ്റോളം സംഭവസ്ഥലത്ത് തുടർന്ന പഞ്ചായത്ത് അംഗം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് ആക്രമിച്ചുവെന്ന പരാതി നൽകിയിട്ടുള്ളതെന്നും ഈ വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണം വേണമെന്നും ആരോപണ വിധേയരായവർ ആവശ്യപ്പെടുന്നു. കഴക്കൂട്ടത്ത് നിന്നും വിസ്മയ ന്യൂസിന് വേണ്ടി RS നിഷാദ്. ഒരു നൂറ്റാണ്ടിന്റെ സുവർണ പാരമ്പര്യവും ഏറ്റവും വലിയ ആഭരണ ശേഖരവുമായി ഭീമ ഇനി പോത്തൻകോടും. ഏവർക്കും സ്വാഗതം. ഭീമ ജ്വല്ലറി, നിയർ സിവിൽ സ്റ്റേഷൻ, പോത്തൻകോട്.